ഡോക്ടർ എബ്രഹാം മാർ തിരുമേനി പൗലുസ്കോബിരുമേനിശോ മാർത്തിമേനിയുടെ സ്മാരകമായി സ്പിരിച്വാലിറ്റി സെന്ററിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും ബഹുമാനനായ അലക്സാണ്ടർ അച്ഛൻ പ്രിയപ്പെട്ട സി ജോസഫ് ബച്ചൻ സഭാ സെക്രട്ടറി കെ ജി ജോസഫ് ബച്ചൻ പ്രിയപ്പെട്ട ഷിബു മാത്യു അച്ഛൻ ഏറ്റവും പ്രിയമുള്ള ആശിഷ് അച്ഛൻ ദൈവത്താൽ അനുഗ്രഹിതമായ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കുകൊള്ളുന്ന ദൈവജനങ്ങളുടെ എല്ലാവർക്കും നമസ്കാരം അഭിമന്യ ഈശോമാർ തീമോത്തിയോസ് തിരുമേനിയുടെ സ്മരണ നമ്മുടെ മനസ്സിൽ സജീവമാകുന്ന ഈ വേളയിൽ തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രഭാഷണം നൽകുന്നതിന് എനിക്ക് ലഭിച്ച അവസരം ഒരു ദൈവ നിയോഗമായി സ്വീകരിക്കുകയും അതൊരു പദവിയായി ഞാൻ കണക്കാക്കുകയും ചെയ്യുന്നു അതിനവസരം നൽകിയ അടൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ എബ്രഹാം ആർ തിരുമേനിയോടും സ്പിരിച്വാലിറ്റി സെന്ററിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന പി എൻ എൽ അലക്സാണ്ട്രച്ചനോടും എനിക്കുള്ള കടപ്പാട് വളരെയാണ് തിരുമേനയുടെ സ്മരണ നിലനിർത്താനായി ഒരു സെൻ്റർ ഈ ഭദ്രാസനത്തിന് ആരംഭിച്ചു എന്നുള്ളത് ഈ ഭദ്രാസന അംഗങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനം നൽകുന്ന വസ്തുതയാണ് വിശേഷിച്ച് ഒരു സ്പിരിച്വാലിറ്റി സെൻ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ആധ്യാത്മികതയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം സാക്ഷ്യത്തിലൂടെ സ്വന്തം കർമ്മ പുതിയ ഭാഷ നൽകിയ വ്യക്തിയാകുന്നു ഈശോതിരുമേനി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുലർത്തുന്നതിന് ഒരു സ്പിരിച്വാലിറ്റി സെൻ്റർ ആരംഭിച്ചു എന്നുള്ളത് ഏറ്റവും അനുയോജ്യമാണ് ഒട്ടേറെ കർമ്മപരിപാടികൾ എന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട് സമയമുണ്ടായിരുന്നുവെങ്കിൽ അലക്സാണ്ടർ അച്ഛൻ വിശദീകരിക്കുമായിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ ഉള്ളവർക്ക് അവർക്ക് പുതിയ ഊർജം പുതിയ ഉന്മേഷം പ്രദാനം ചെയ്യത്തക്കതുപോലെയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് ഈ കർമ്മപരിപാടികൾക്ക് ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനയെ പി എൻ അലക്സാണ്ടർ അച്ഛനാകുന്നുവല്ലോ എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അഭികന്യ പൗലോസ് തിരുമേനിയുടെ അനുഗ്രഹ ആക്ഷസ്സുകളും ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി സെന്ററിനെ ധന്യതയിലേക്ക് നയിക്കുന്നു ഈശോ വിശോമാർത്തിയ മോത്യൂസ് തിരുമേനിയോട് ഏറ്റവും വൈകാരികമായ ഒരു ബന്ധമുള്ള സി ജോസഫ് അച്ഛൻ ഞാൻ കഴിയുന്ന അനുസരിച്ച് അടുവ താമസക്കാരനായി തീരുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സെന്ററിന്റെ കർമ്മ പരിപാടികൾ അച്ഛനും ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് എൻ്റെ കാരണം ഞാനൊരു വൈദികനായിട്ട് നാൽപ്പത്തി നാല് വർഷങ്ങളാകുന്നു നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി തീയതി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ ഭാഗ്യസ്മരണീയനായ ഈശോമാർ തീമോത്യ സിരിമേനയുടെ കൈവപ്പിനാലാണ് ഞാൻ മാർത്തോമാ സഭയിലെ പട്ടക്കാരനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പട്ടംകട കട ചൂഷിയായിരുന്നു അത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മാത്രമല്ല അന്ന് അദ്ദേഹത്തിന്റെ മാർഗദർശിയായി ഉണ്ടായിരുന്ന അന്നത്തെ മെത്രാപോലിത അലക്സാണ്ടർ മാറുത്തോമ തിരുവേനിയായിരുന്നു അവർ രണ്ടുപേരോടൊപ്പം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അവിടെ ഞങ്ങൾ ആറുപേര് അരമനയിൽ കഴിഞ്ഞുകൂടിയ ദിവസത്തെ ഇപ്പോഴും എൻ്റെ ആ രാത്രി എൻ്റെ ഓർമ്മയിലുണ്ട് അത് മാത്രമല്ല മറ്റൊരു സവിശേഷത ഉള്ളത് അത് ഷമ്മാശനായിട്ട് ഓടുകയും ചെയ്യുന്ന കർമ്മമായിരുന്നു എന്നാൽ കശീശായിട്ട് ഓടം ചെയ്യുന്ന കർമ്മവും തിരുവേനയുടെ കൈവെപ്പ് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കൈവെപ്പും എനിക്ക് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിറവുകൂണ്ട കരങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ ഈ സമയത്ത് വളരെ വിനയത്തോടെ ഓർമ്മിക്കുന്നു തിരുവേനയുടെ കരങ്ങൾ നമ്മുടെ ശിരസിൽ വെക്കുമ്പോൾ തിരുവേനയുടെ കരങ്ങൾ ഞാനെ ചലിക്കും അത് അനുഭവങ്ങൾക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏർ കരങ്ങൾ കൊണ്ടാണ് വർത്തമാന സഭയിലെ ഒരു വിനീതനായ പട്ടക്കാരനായി എന്നെ നിയോഗിച്ചത് എന്നത് വളരെ കൃതജ്ഞതാപൂർവം ഈ സമയത്ത് ഓർമ്മിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കുമ്പോൾ ആ പവിത്രമായ ഓർമ്മയാണ് തിരുവേനിയെ കുറിച്ച് എനിക്ക് ഉള്ളത് അതുമാത്രമല്ല മാത്രമല്ല ഞാനും ഒരു അടൂർ മാവേലിക്കര ഭദ്രാസനക്കാരനായിരുന്നു ആയതുകൊണ്ട് തിരുവനി ഇവിടെയുള്ള കാലത്തൊക്കെ അദ്ദേഹത്തിന് വളരെ അടുത്ത് പ്രവർത്തിക്കാനിടയായി അതുമാത്രമല്ല മാത്രമല്ല മാറുമ്പുഡൻസ് കോൺഫറൻസ് അക്കാലത്തെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ പരിപാടിയായിരുന്നു അപ്പൊ അതിനോട് സഹകരിച്ച് കുറേ കാലം അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ തിരുമേനി വളരെ അടുത്തറിയാനുള്ള അവസരമുണ്ടായി എന്നെ ഇലന്തൂർ മാർത്തോമ്മ വലിയ പള്ളിയിൽ സഹവികാരിയായി നിയമിച്ചത് മൈലപ്പുറ പള്ളിയിൽ നിയമിച്ചതൊക്കെ തിരുമേനിയാണ് നിയമിച്ചതെന്ന് പറഞ്ഞു മൈലപ്പുറ പള്ളിയിൽ നിയമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബഹുമാനനായ വൈദികനോട് എന്നോട് പറഞ്ഞു പക്ഷേ എനിക്കൊരു പള്ളിയിലുണ്ട് കുമ്പഴ പള്ളിയിലുണ്ട് അച്ഛൻ അവിടെ അങ്ങ് പോകുന്നതാണ് എനിക്ക് സന്തോഷം കാരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തിരുവേനി പറഞ്ഞാൽ എരുമേനി എനിക്ക് എവിടെ പോകുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല തിരുമേനി പറഞ്ഞു അച്ഛനെ ഞാൻ നിയമിച്ചിരിക്കുന്നത് മൈലപ്പറ പള്ളിയിലാണ് അവിടെ അച്ഛൻ പോയിരിക്കണം ഇല്ല മറ്റേ പള്ളിയിലൂടെ പോകാൻ അച്ഛൻ്റെ ഇഷ്ടമാണെങ്കിൽ പോയിക്കോളൂ എനിക്ക് എതിരില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു പോകട്ടെ ഞാൻ തിരുമേനിയുടെ കുറിച്ചുള്ള സ്മരണകളിലേക്ക് ഈ സമയത്ത് പ്രവേശിക്കട്ടെ നമുക്ക് ബഹുമാനിയുടെ അച്ഛനൊരു വാക്യം വായിച്ചുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ അനു സ്വാഗതം അച്ഛാൻ ഇവിടെ ആശംസിച്ച് സ്വാഗതമല്ല ശരിക്കും പറഞ്ഞ അനുസന്ദ പ്രഭാഷണമായിരുന്നു ഞാൻ ഒരു ചെറിയ വാക്യ വി സമയത്ത് വായിക്കട്ടെ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവൻ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളിയൻ ഇബ്രാഹർക്കെടുത്ത ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിന്റെ ആദ്യ പകുതിയാകുന്നുല്ലോ ഇത് പറഞ്ഞു ഈ ഓർമ്മ എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് ഓർമ്മയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചു നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ എത്ര വരണ്ട് എത്ര ഊഷരമായ ഒരു ജീവിതമാണ് അവരെന്ന് ഓർമ്മിക്കും എന്താണ് നമുക്ക് ഓർമ്മിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ ഒരു ഉത്തരം നൽകാനുള്ളത് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളതാണ് നടന്നു പോകുന്ന വഴികൾ മറന്നു പോവുകയും എത്തിച്ചേരേണ്ട വഴികളെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെയാവുകയും ചെയ്യുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യർത്ഥമായ ശൂന്യമായൊരു ജീവിതമാണ് അതുകൊണ്ട് ഒരാളെ നമ്മൾ ഓർമ്മിക്കുന്ന ആയ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ട് എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഈശോമാർത്തി മത്യ തിരുമേനിയെ ഓർമ്മിക്കുമ്പോൾ തിരുമേനി അങ്ങ് കാലം ചെയ്തിട്ട് മുപ്പത്തി മൂന്ന് വർഷങ്ങളായിരിക്കുന്നു പക്ഷെ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും അങ്ങേക്ക് അങ്ങയുടെ ജീവിതത്തിന് അങ്ങയുടെ ദർശനത്തിന് അങ്ങയുടെ കാഴ്ചപ്പാടുകൾക്ക് ഇടമുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ നാം പ്രസ്താവിക്കുകയാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ തിരുമേനിയെ ഓർമ്മിക്കുമ്പോൾ തിരുമേനിയെ മാത്രമല്ല തിരുമേനിയ നടത്തിയ ദൈവത്തെ നമ്മൾ ഓർമ്മിക്കുന്നു തിരുമേനി വളർന്ന ആ കാലഘട്ടത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നു മാത്രമല്ല തിരുമേനി പ്രതിദാനം ചെയ്തിരുന്ന ആയ ദർശനത്തെ തിരുവേനിയുടെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അങ്ങനെ തിരുമേനിയുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിലേക്ക് സജീവമാക്കുന്ന അവസരമാണ് ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഓർമ്മ എന്ന് പറയുമ്പോൾ കേവലം ഒരു ഓർമ്മ എന്നുള്ളതിലേക്ക് വിപരിയായി നമ്മുടെ കർമ്മ മേഖലകളെ കൂടി പ്രകാശമാനമാക്കി തീർക്കാനുള്ള ഒരു പ്രചോദനമാണ് നിക്കുക എന്ന് പറയുമ്പോ സ്പിരിച്വാലിറ്റി സെന്ററില് നടക്കുന്ന കർമ്മ പരിപാടികളെ കുറെ കൂടി സർഗ്മാത്മകമാത്മാകളുടെ പ്രചോദനമാണ് നമുക്ക് ഈ ഓർമ്മ നമുക്ക് നൽകുക എന്ന് പറയുമ്പോൾ ജീവിതരേഖ ഇവിടെ സൂചിപ്പിച്ചതിന വിശദമായി പറയാൻ ആഗ്രഹിക്കല്ല തോർ അതിന് ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ പത്തനംതിട്ടയ്ക്ക് അടുത്ത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് തോന്നിയാമല എന്നൊരു ചെറിയ ഗ്രാമമുണ്ട് ഇപ്പോഴും വാഹന സൗകര്യങ്ങൾ അധികമില്ലാത്ത അതുപോലെ തന്നെ മലയോര പ്രദേശമാണ് ഈ തോന്നിയാമല എന്ന് പറയുക എന്ന് പറയും ആ ഗ്രാമത്തിലായിരുന്നു തിരുമേനിയുടെ ജന്മം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പറമ്പിൽ തോമസ് ആയിരുന്നു പിതാവ് അമ്മയുടെ പേര് അച്ചാമ്മ എന്നാണ് ഇലന്തൂർ താഴയിൽ കുടുംബാംഗമായിരുന്നു അമ്മച്ചി ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തങ്കപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര് പി ടി കോശി എന്നാണ് നാല് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് പ്രൈമറി വിദ്യാഭ്യാസം അക്കാലത്ത് പോലും നാട്ടിൻ പുറത്ത് രണ്ട് പ്രൈമറി സ്കൂളിൽ പ്രൈമറി ഈ അപ്പർ പ്രൈമറി സ്കൂളിലിട്ടായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം അഞ്ച് കിലോ ആറ് കിലോമീറ്റർ അപ്പുറത്ത് നടന്നെത്തേണ്ട പത്തനംതിട്ടയുള്ള കാതലിക്കറ്റ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുക കുന്നും വലയും നടന്ന് എല്ലാ ദിവസവും ആറ് കിലോമീറ്റർ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അദ്ദേഹം നന്ന നിലയിൽ നല്ല നില വിദ്യാഭ്യാസം പൂർത്തിയാക്കി നന്നേ ചെറുപ്പത്തിൽ തന്നെ യേശു കർത്താവുമായിട്ടുള്ള ഒരു ഗാഠമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഊടും പാവും നൽകി അതാണെന്ന് അവിടെ പറയാൻ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അക്കാലത്ത് തോന്നിയാമലയിൽ വന്ന് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഞാൻ ഞാനിൻ്റെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുന്നു എന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമർപ്പണ ജീവിതം ആരംഭിക്കുന്നത് അത് കേവലം വാക്കുകളൊന്നുംങ്ങാതെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന ഒരു സൺഡേ സ്കൂൾ അന്ന് അക്കാലത്ത് തോന്നിയാമല സെന്റ് തോമസ് വഴിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവർ ദൈവവചനം പഠിപ്പിക്കുക പഠിപ്പിക്കുമായിരുന്നു മാത്രമല്ല അദ്ദേഹം സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റു കുട്ടികളിൽ വ്യത്യസ്തരായി അന്ന് ഈ നാല് സുവിശേഷങ്ങൾ സുവിശേഷങ്ങളിങ്ങനെ ഓരോ ഓരോ സുവിശേഷവും ചെറിയ ഓരോ പ്രതികളായി കിട്ടുന്ന കാലമായിരുന്നു അത് ഇന്നും അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ കുഞ്ഞ് അതിലൊന്നുമായിട്ടാണ് സ്കൂളിലേക്ക് പോവുക അത് ലക്ഷ ടൈം കിട്ടുമ്പോൾ അത് വായിക്കും കൂട്ടുകാരെ വായിച്ച് കേൾപ്പിക്കും മടങ്ങി വരുമ്പോൾ കൂട്ടുകാരോട് ഒന്നിച്ച് കൂടി ഇരുന്ന് നടന്നിട്ട് വേണം നടന്നു ഒരു മരച്ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതം അങ്ങനെ ആകും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ആധ്യാത്മിക ജീവിതം ചെറുപ്പത്തിലേക്ക് കെട്ടിപ്പടുത്തുകൊണ്ടാണ് അദ്ദേഹം എസ് എൽ സി നന്നായി പാസ്സായിട്ട് തന്നെ അദ്ദേഹം അവിടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിച്ചില്ല ആഗ്രഹിക്കാതെ കൊമ്പാടിയിലുള്ള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ത്രിസ്വകാല കോഴ്സിന് ചേരുന്നു അന്ന് അവിടുത്തെ രണ്ട് പ്രധാന അധ്യാപകരുടെ ഒന്ന് പ്ലാവുംങ്കലായിരുന്നു പി എ മതായി കശീച മറ്റൊന്ന് ശ്രീ കെ എൻ ഡാനിയൽ സാറുമാരാണ് പ്ലാവുങ്കൽ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് സീഹോറ ആശ്രമത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത് നമ്മുടെ മൂന്ന് അച്ഛന്മാരെ അവിടെ ഒരു ആശ്രമം ആരംഭിച്ചിട്ടുണ്ട് സുവിശേഷക്ക് സാധ്യതയുള്ള ഇടമാണെന്നൊരു ബോധ്യം കിട്ടുന്ന അങ്ങനെയാണ് അവിടുത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷമായിട്ട് ഈ വി ടി കോശി രണ്ടായിരം കിലോമീറ്റർ അകലമുള്ള സീഹോറയിലേക്ക് യാത്രയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അതെന്ന് ഓർമ്മിക്കുന്നത് അപ്പൊ അവിടെ സിഹാറ ആശ്രമത്തിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ തുടർന്ന് പഠിക്കുന്നതിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് വന്നു വന്നിട്ട് പത്തനംതിട്ട കാതിലിക്കെറ്റ് കോളേജിൽ തന്നെ അദ്ദേഹം ഇന്റർമീഡിയറ്റിന് ചേർന്നു ഇന്റർമീഡിയറ്റിന്റെ ഏറ്റവും അവസാനത്തെ ബാച്ച് ആയിരുന്നു അത് ഇന്റർമീഡിയറ്റിന് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് കൂടെ പാസായി ഫഷ് ക്ലാസ് പറഞ്ഞപ്പോൾ ഇന്നത്തെ പോലെ അന്നൊരു അപൂർവ്വതയാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർട്സ് വിഷയം വിഷയമെടുത്ത് പഠിച്ച വ്യക്തിക്ക് കിട്ടിയ ഏക ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജെന്ന് ആ അദ്ദേഹത്തിന്റെ ഫഷ് ക്ലാസ് പറയുന്നത് അപ്പോ അവിടെ തുടർന്ന് പഠിക്കാനുള്ള അവസരമുണ്ട് അധ്യാപകരൊക്കെ ഇത് പ്രചോദിപ്പിച്ചു എങ്കിലും വി ടി കോശിയുടെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ സീഹോറായിലെ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന ഗ്രാമപ്രദേശങ്ങളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തുടർന്ന് പഠിക്കാൻ നിൽക്കാതെ വീണ്ടും അവിടേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിൽക്കുമ്പോഴാണ് ജബൽപൂർ തിയോളജി കോളേജിൽ അൻപത്തി ആറ് മുതൽ അൻപത്തി ഒൻപത് വരെ പി ഡിക്ക് പഠിക്കുന്നത് അവിടെയും പഠന സമർത്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു നമ്മുടെ അഭിമന്യ തോടിയൂർ സഭയിലെ അപ്രേം എന്ന് പറയാ തിരുമേനി പറഞ്ഞിട്ടുണ്ട് തിരുമേനി എഴുതിയിട്ടുണ്ട് കോശി ആയിരുന്നു എല്ലാ വിഷയത്തിനും ഒന്നാമൻ ഞാൻ രണ്ടാമനുമായിരുന്നു എന്തേ എഴുതിയിട്ടുണ്ട് ഇന്ന് പറയുമ്പോൾ ആ ബാച്ചിന് ഒന്നാമനായിട്ട് പാസ്സായി അദ്ദേഹത്തിന്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു സി എസ് ഐ സഭയുടെ മോഡറേറ്റർ ആയിരുന്ന സമാധാനയായ ബിഷപ്പായി യേശുദാസൻ തിരുമേനി എന്ന് പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമേനി വീണ്ടും സിഹറായിയിലേക്ക് പോയി പഠിക്കുന്ന കാലത്തിന് അവധിക്ക് വീണ്ടും വീണ്ടും എല്ലാ വീക്കെൻഡുകളിലും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് അത് എപ്രയത്തിനും പിന്നെ എഴുതിയിട്ടുണ്ട് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം തീഹോറായി പോകുമായിരുന്നു അപ്പോൾ അത് തുടർന്നതിനു ശേഷം വീണ്ടും ആശ്രമത്തിൽ ജീവിതം തുടർന്നു കൊണ്ടിരുന്നു അദ്ദേഹം ഏറ്റവും ഇഷ്ടമുള്ളത് ഗ്രാമോദ്ധാരണമായിരുന്നുകൊണ്ട് കൃഷി കാലി വളർത്തൽ കോഴി വളർത്തൽ ഇവയെക്കുറിച്ച് ഉപരിപഠനം ചെയ്യുന്നതിന് വേണ്ടി അന്ന് ആശ്രമത്തിൻ്റെയും സഭയുടെയും നിർദ്ദേശം അനുസരിച്ച് ജപ്പാനിലേക്ക് രണ്ട് പ്രാവശ്യം പഠിക്കാൻ വേണ്ടി പോയി എന്നാണ് അവിടെ ഒരു അധ്യാപകനെ തുടരാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തുടർന്നില്ല കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ സീഹോറ ആശ്രമത്തിന് ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലാണ് ചെലവഴിക്കേണ്ടെന്ന ബോധ്യത്തോടു കൂടെയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിമന്യ ഭാഗ്യസ്മരണീയനുള്ള യൂഹാന മാർത്തോമ്മ മത്രാപുലിത്താടെ ശ്രദ്ധയിൽ ഈ വി ടി കോശി അച്ഛൻ പെടുകയും അദ്ദേഹം ആയ അദ്ദേഹം സഭയുടെ മേൽപട്ട ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് എൻ്റെ തൊട്ടു മുൻപായി അദ്ദേഹം തുമ്പ് ബധേൽ മാർത്തവ പള്ളിയിൽ മൂന്ന് മാസം വികാരിയായിരുന്നു കോഴഞ്ചേരി മാർത്തവ പള്ളിയിൽ ഏതാനും മാസം അസിസ്റ്റന്റ് വികാരിയുമായിരുന്നു അപ്പം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ഈ റംബാനായും ഫെബ്രുവരി മാസം എട്ടാം തീയതി അദ്ദേഹം എപ്പിസ്കോപ്പായും സ്ഥാനാഭിഷേകം ചെയ്യപ്പെട്ടു ജോസഫ് മാർ ഐറേനിയസ് അല്ലെ നമ്മുടെ കാലഞ്ചേരി മെത്രാപുരത്തെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിഷേകിതനായത് യുഹാനന്ദ തിരുമാനി അദ്ദേഹത്തിന്റെ സ്വന്തം പേര് തന്നെ നൽകി തീമോദ്യോഗസ്ഥ യുഹാനന്ദ തിരുവനിയുടെ പേര് യോഹന്നമാർ തീമോദ്യോഗസ്ഥ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് നൽകി എന്ന പേര് നൽകി ഈ വത്സലനായ വൈദികനെ അനുഗ്രഹിക്കുകയും ചെയ്തു മരാമുലി ട്രീ സെന്ററിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം തിരുമേ എത്രാപോലിത്തവിടെ സഹ ഈ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് മലബാർ ഭദ്രാസനവും അത് കഴിഞ്ഞിട്ട് അടൂർ ഭദ്രാസനവും അടൂർ ഭദ്രാസനത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഞ്ച് വർഷം അദ്ദേഹത്തിന്റെ നേതൃത്വം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളത് നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കുന്നു പറയുന്നു അങ്ങനെ ഇരി അതിനുശേഷം തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിലാണ് ഡൽഹി ബോംബെ ഭദ്രാസനത്തിന് ചുമതലയേറ്റു പോകുന്നത് ആ സമയത്താണ് അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഇടവുകൾ സന്ദർശിക്കാൻ പോകുന്നത് അവിടെ രണ്ടാഴ്ചവട്ടം ആ ഇടവുകളിലെ ആ സന്ദർശിച്ചു സി ജോ സി ജോസഫ് അച്ഛനെഴുതിയിട്ടുണ്ട് അദ്ദേഹമായ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുന്നത് ആ ഘട്ടത്തിലാണ് ഞാൻ അവിടെ നിർത്തട്ടെ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈശോ തിരുമേൻ നൽകുന്ന ചിത്രം എന്താണ് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ലളിതമായി പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം തിരുമേനയുടെ ജീവിതത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു അപൂർവതയുണ്ട് കാരണം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ് വളരെ അപൂർവമായ ജീവിത ആയിരുന്നു വിശ്വമാർത്തിയ മഹർത്തി തിരുമനിയുടെ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞു തിരുമനെ ജീവിതത്തിലെ സുതാര്യമായ ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുമ്പോൾ തിരുമേനിയെ കാണുമ്പോൾ കണ്ടിട്ട് പരിചയമുള്ളവർക്ക് എല്ലാം മറക്കാത്തൊരു കാര്യമുണ്ട് തിരുവനന്തപുര മുഖത്തുള്ള ഒരു പുഞ്ചിരിയുണ്ട് ആ പുഞ്ചിരി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ പുഞ്ചിരി ഒരു കൊച്ചു കുഞ്ഞ് നോക്കി നമ്മളെ ചിരിക്കുന്ന പോലെയുള്ള ഒരു പുഞ്ചിരിയുണ്ട് ഉണ്ട് അപ്പൊ അത് അതൊരിക്കലും തിരുവനന്തപുര മുഖത്ത് നിന്ന് മാഞ്ഞ് നാം സാധാരണ രീതിയിൽ കാണാറില്ല ആ പുഞ്ചിരി എന്ന് പറയുന്നത് ഈ ആയ സുതാര്യമായ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഓർമ്മിക്കുക തിരുവേനിച്ച ഒന്നും മറച്ചു വെക്കാനില്ല ഒന്നും അദ്ദേഹം മറയ്ക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് തിരുവേനി അരമരയിലായിരിക്കുമ്പോൾ ഒരു ദിവസം പോലും താൻ മാർക്കുന്ന മുറി പൂട്ടിയിട്ട് ഇറങ്ങി പോകില്ല അത് അവിടെ അത് അങ്ങനെയാണ് ജാരിയിട്ടം പോവുകയാണ് പറയുന്നത് എന്നാൽ തിരുവനന്തപുരത്തെ സെക്രട്ടറി അച്ഛന്മാർ തിരുവനി പോയി കഴിയുമ്പോൾ അതും പൂട്ടി താക്കോലും ചെടിക്കും എന്നുള്ളതല്ലാതെ അല്ലാതെ ഒരു ദിവസം പോലും അത് പൂട്ടിയിട്ട് പൂട്ടിയിട്ടിറങ്ങി പോകില്ല എനിക്കൊന്നും മറയ്ക്കാനായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട് ഈ സുതാര്യമായ വ്യക്തിത്വം എവിടെ നിന്ന് രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് ഉത്തരം പറയാൻ കഴിയും ഒന്ന് താൻ പുറന്ന് വളർന്നതായ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമം എന്ന് പറഞ്ഞിരിക്കുന്നത് നന്മകളാൽ സമൃദ്ധമാണ് അവിടെ ആ ആ ഗ്രാമീണ ജീവിതത്തിന് ഒരു സുതാര്യതയുണ്ട് നമ്മുടെ പഴയ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ അതിങ്ങനെ അടച്ചു പൂട്ടി നമ്മൾ ബന്ധ വെക്കാറില്ല അത് പറഞ്ഞാൽ ആർക്ക് ഈ സമയത്ത് കയറി വരാം ആർക്കും എന്തെങ്കിലും ബന്ധത്തിന്റെ പങ്ക് കഴിച്ചിട്ട് പോകാം അങ്ങനെ ഒരു ഗ്രാമീണ ജീവിതത്തിലാണ് അദ്ദേഹം ജീവിത ജീവിതം വളർന്നു പോകുന്നത് പറയുന്നത് തോന്നിയാമല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ ഗ്രാമ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമീണർ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനികളാണ് പ്രത്യേകിച്ച് ഇലന്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് തോന്നിയാമല മല കുന്നുകയറി എന്തിനാണ് ചോദിച്ചാൽ കഠിനമായ അധ്വാനത്തിലൂടെ കൃഷി നടത്താൻ വേണ്ടിയായിരുന്നു അവരൊക്കെ ആ കാലത്ത് ആ മല കയറി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കഠിനമായ തിരുമേനി കണ്ടിട്ടുള്ള ജീവിതം എന്ന് പറയുന്ന ഈ കർഷിക വൃത്തിക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരാണ് എന്ന് പറഞ്ഞ പകൽ മുഴുവൻ അധ്വാനിക്കുക രാത്രി ദൈവികമായ ബന്ധങ്ങൾ കഴിച്ചു കൂട്ടുക എന്ന് പറയുമ്പോൾ അധ്വാനത്തിന്റെ അടിത്തറയും ഈ പ്രാർത്ഥനയുടെ മേൽക്കൂരയും കൊണ്ട് സ്വന്തം കുടുംബം പുലർത്തിയവരായിരുന്നു അക്കാലത്തെ ഗ്രാമവാസികൾ പ്രത്യേകിച്ച് ഇതൊരു തരത്തിലുള്ള ഗ്രാമവാസികൾ എന്ന് പറയും അപ്പോൾ അങ്ങനെ കൃഷിയിടങ്ങളിൽ ജീവിതം ചെലവഴിച്ച് സന്ധ്യാസമയത്ത് റാന്തരവിളക്കുമായി പ്രാർത്ഥനിക്കും മിക്ക ദിവസങ്ങളിലും വൈകിട്ട് കൂട്ടായ്മയോഗങ്ങളുണ്ട് ആ കൂട്ടായ്മകളിലൊക്കെ ഈ കൊച്ച് തങ്കപ്പനും പങ്കെടുക്കുവാർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ബന്ധപ്പെട്ട ഒരു ആത്മീയ ജീവിതമാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്നത് ഈ അധ്വാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദൈവവിശ്വാസത്തിൻ്റെയും ജീവിതമാണ് പറയുന്നത് പള്ളിയിൽ പോയിരിക്കണമെന്നും നിർബന്ധമാണ് അക്കാലം തന്റെ സ്കൂളിൽ പങ്കെടുക്കണം നിർബന്ധമാണ് മാത്രമല്ല ഓരോ വേദവാക്യം കാണാൻ പഠിക്കണമെന്നും അവരുടെ ഭവനത്തിൽ നിർബന്ധമായിരുന്നു അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ജീവിതമാണ് ഗ്രാമത്തിലെ ജീവിതം എന്ന് പറയുക രണ്ടാമത് അദ്ദേഹത്തിനെ മോൾഡ് ചെയ്ത അദ്ദേഹത്തെ മെനഞ്ഞെടുത്ത ഒരു കണ്ടെന്ന് പറയുന്നത് ആശ്രമ ജീവിതമാണ് ഇരുപത്തിരണ്ട് വർഷം സീഹോറ ആശ്രമത്തിൽ കഴിച്ചു കൂട്ടിയെന്ന് ഓർമ്മിക്കുക ആ സീഹോറാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ധ്യാനാത്മക ജീവിതം വളരാനും അത് കുറെ കൂടി ഫലപുഷ്ടമാക്കാനും കഴിഞ്ഞതെന്ന് പറയുന്നത് അവിടെയാണ് പറയുന്നത് അവിടെയും അദ്ദേഹത്തിന് ഏത് കഠിനാധ്വാനത്തിനും അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയിരുന്നായിട്ട് കേൾക്കുന്നിരുന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനം ഒരു സൈക്കിളായിരുന്നു ഈ സൈക്കിളിൽ ചാണകമരളി ചാണകവരളി എന്ന് പറഞ്ഞാൽ ചാണകം ഉണക്കി വെച്ചിരിക്കുക ഉണക്കി വെച്ചിരുന്നത് അതുകൊണ്ട് വേണം അന്ന് ഈ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന പോലെ കത്തിച്ചെടുക്കുന്ന കാലത്താണ് അപ്പം ചാണകവരളി അവരൊപ്പം പാൽപ്പൊടിയും ഒരു കന്നാസറിയ വെള്ളവുമായിട്ട് ഗ്രാമങ്ങളിൽ പോവുകയാണ് അവിടെ അത് പാകം ചെയ്ത് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുമായിരുന്നു കുടുക്കുമായിരുന്നു അപ്പൊ അത് എത്ര ദൂരം വരെ യാത്ര ചെയ്തിട്ട് മടങ്ങി പോയിരുന്നതിനും യാതൊരു മടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഗ്രാമങ്ങളുടെ ജീവിതമാർഗമായിരുന്ന കൃഷി കോഴി വളർത്തൽ കാലി വളർത്തൽ ഇതൊക്കെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്ന വിഷയങ്ങൾ പറയുക ഏത് കഠിനമായ അധ്വാനിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഒരു ചെറിയ സംഭവം ഈ സമയത്ത് ഓർമ്മിക്കട്ടെ ആശ്രമം ജൂബിലിയോടനുബന്ധിച്ച് ഒരു മന്ദിരം ജൂബിലി മന്ദിരം പടിയണമെന്ന് ഒരു തീരുമാനം ആശ്രമ കൗൺസിൽ കൗൺസിലെടുക്കുകയുണ്ടായി കമ്മിറ്റി എടുക്കുണ്ടായി അന്ന് ആ അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടതെന്ന് പറഞ്ഞ അന്നത്തെ മാർത്തോമ സഭയിലെ മിഷണറി ബിഷപ്പായിരുന്ന അഭിമുഖ്യ ക്രിസ്തോസ് തിരുവേനി ആരു തിരുവേനി വൈകിട്ട് തന്നെ ആശ്രമത്തിലെത്തി അപ്പൊ അന്നത്തെ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഈ ഈ തിരുവേനിക്ക് വി ടി കോശി അച്ഛൻ ഒരു ഓർമ്മ വന്നത് എവിടെയാ ഈ ഈ മന്ദിരം പണിയാനുള്ള സ്ഥലം നിശ്ചയിച്ചുകൊണ്ട് പക്ഷേ അതിന് കല്ലിടാനുള്ള വാരം വെട്ടിയിട്ടില്ല തിരുവേനി എവിടെ കല്ലിട്ട് പോവുക ആ സമയത്ത് വേണമെങ്കിൽ രണ്ടുപേരെ കൂടെ വിളിച്ചുകൊണ്ട് പോകാം പക്ഷേ പറഞ്ഞ അവരൊക്കെ പകൽ മുഴുവൻ ജോലി കയറിക്കണം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിക്കാസും തൂമ്പയും എടുത്തുകൊണ്ട് അദ്ദേഹം ഈ നിർദ്ദിഷ്ടമായ സ്ഥലത്ത് ചെന്ന് മണി മുതൽ ഏതാണ്ട് നേരം വിളിക്കുന്നവരെ വാനം വെട്ടി എന്ന് പറഞ്ഞു വാനം വെട്ടി നേരം പെടുന്നപ്പോഴൊക്കെ എല്ലാം ഭംഗിയായിട്ടുണ്ട് തിരുമേനി വളരെ ചാരിതാർസോടു കൂടെ കൂടെ തിരുമേനി അത് അവിടെ ശിലാസ്ഥാപനം നടത്തിട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ അതെങ്ങനെ ഇത്തരത്തിൽ കഠിനമായ ഒരു അധ്വാനത്തിലൂടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു മനസ്സ് അങ്ങനെ നന്നേ ചെറുപ്പത്തിലും ഔവനകാലത്തേക്ക് ലഭിച്ചതാണെന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുക എന്ന് പറയാം ഈ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സുതാര്യമാണെന്ന് പറയേ ആ സുതാര്യമായ ജീവിതത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു അനുബന്ധമാണ് ഈ ലാളിത്യം എന്ന് പറയുന്നത് ആർഭാടത്തോട് യാതൊരു ആസക്തിയും ഈശ്വരം എനിക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നെന്ന് പറയുന്നത് തിരുമേനിയുടെ സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു എനിക്ക് മൂന്ന് കുപ്പായ വാങ്ങിച്ചു തരണം മൂന്ന് തുണി കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമയത്ത് കടയിൽ വാങ്ങിച്ചിട്ട് വന്നപ്പോ അച്ഛൻ മൂന്ന് നിറമെടുത്തു അല്ലെ ഒന്ന് പർപ്പിൾ കളറാണ് തിരുമേനി വന്നപ്പം പറഞ്ഞു അച്ഛാ എനിക്ക് ഈ കളറ് ചേരുമോ അച്ഛാ എനിക്ക് ഇത്രയും പോ അല്പം കൂടെ ലളിതമായ കളറ് പോരെ എന്ന് ചോദിച്ചതായിട്ട് സി ഈ എൻ എന്നായി അച്ഛൻ അല്ലെ ഈ എൻ എം ചെറിയൻ പറഞ്ഞ സമയത്ത് ഓർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞു യാതൊരു സ്ഥാനമാനം തിരുമേനിക്ക് യാതൊരു മോഹവും ഒരു കാക്ഷ ഒരു കാലത്തും ഉണ്ടായില്ല ഈ ഈ വാക്ക് നോട്ടവും ഭാഷയും വേഷവും എല്ലാം ഏറ്റവും ലളിതമാണ് ഏറെ ആഗ്രഹങ്ങളൊന്നുമില്ല എല്ലാറ്റിലും ഒരു മിതത്വമാണ് തിരുമലയുടെ മനോഭാവം കണ്ട് എനിക്കിത്രയല്ലേ പോരൂ എനിക്ക് എനിക്കിത്രയല്ലേ വേണ്ടു എന്ന് പറയുന്ന മനോഭാവമാണ് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും ഒക്കെ ആശ്രമ യുഗത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചതാകാം പക്ഷേ ഈ സ്വയം പരിഹരിക്കുന്ന അയ്യൻ അനുഭവം എന്ന് പറഞ്ഞ ഒരു യാന്ത്രികമായി സ്വീകരിച്ചതല്ല എന്നർത്ഥം കാരണം വളരെ സ്വാഭാവികമായും നൈസർഗികമായും ജീവിതശൈലിയായിട്ട് മാറ്റി എന്നുള്ളതാണ് ഈശോ തിരുമേനയുടെ സവിശേഷ എന്ന് പറയുമ്പോൾ തിരുമേനിയെ സ്വീകരിക്കുന്നതിനോ ഒരു ഭവനത്തിൽ സൽക്കരിക്കുന്നതിനോ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കാരണം ബന്ധത്തിന്റെ പങ്ക് കൊടുത്താൽ അത് കഴിക്കുന്ന രീതി കണ്ടാൽ എത്രയോ ഇത് ആസ്വദിച്ച് ആണ് തിരുമേനി കഴിക്കുന്നത് കാരണം അവിടെയും ആ മുഖത്തെ പുഞ്ചിരി വിടാതെ കഴിക്കുന്ന ശൈലി നമ്മുടെ മനസ്സിലേക്ക് വരുമെന്ന് പറയുന്നത് അതുപോലെ തിരുമേനയുടെ പറയുന്നത് തിരുമേനയുടെ ഭാഷാ ശൈലി ഏറ്റവും ലളിതമാണ് ഒരു തോന്നിയാമരക്കാരുടെ നാടൻ ഭാഷയിൽ അദ്ദേഹത്തിന്റെ സംഭാഷണം എന്ന് പറഞ്ഞു സുവിശേഷത്തിൻ്റെ ലാളിത്യമാണ് തിരുമേനി ഏറെ ആകർഷിച്ചത് വേദപുസ്തകത്തിൽ അദ്ദേഹത്തെ ഏറ്റവും ആകർഷിക്കുന്ന അതിന്റെ അതിന്റെ ലാളിത്യമായിരുന്നു പറഞ്ഞത് ദൈവശാസ്ത്രത്തിൻ്റെ തലനാഴി കീറുന്ന വാദപ്രതിവാദങ്ങളോടൊന്നും യാതൊരു താല്പര്യവും ഈശോ തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലളിതമായിരുന്നു അതിന്റെ ഉദാഹരണങ്ങൾ എടുക്കുന്ന ഒന്നുകിലെ ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് നിന്നാണ് തിരുമേനി എപ്പിസ്കോപ്പെ അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് എപിസ്കോപ്പ് വരെ അഭിഷേകം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ അനുമോദന സമ്മേളനമുണ്ട് വില പല സഭകളുടെയും നേതൃത്വത്തെ ഒന്നിച്ച് വിളിച്ച് കൂട്ടിയിടുന്നത് വലിയ നല്ലൊരു പ്രകൂഢമായൊരു സമ്മേളനമാണ് അപ്പൊ തിരുമേനയുടെയും അല്ലെ ജോസഫ് മാർ ഐരേഡി തിരുമേനിയുടെയും സ്ഥാനാഭിഷേകത്തിന് അന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള അനുമോദന സമ്മേളനം നടന്നത് ഞാൻ അന്ന് സാക്ഷിയായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ തിരുമേനി ഈ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ തിരുവേനി പറയുന്നൊരു ഒരു കാര്യമുണ്ട് തിരുവേനി പറയുന്നത് ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ തിരുവേനി പറയുന്നു തിരുവേനി എടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത് സീഹോർ ആശ്രമത്തിലാണ് ആശ്രമത്തിന് പിൻപിലുള്ള വാതിൽ തുറക്കുമ്പോൾ കാണുന്ന ഒരു പ്രകൃതി ദൃശ്യത്തെയാണ് തിരുവേനി അവിടെ ഓർമ്മിക്കുന്ന പറഞ്ഞത് വേനൽക്കാലത്ത് വൃക്ഷങ്ങളുടെ ഇലകൾ പഴുത്ത് താഴെ വീണ് ഉണങ്ങി കരിയിലയായിട്ടത് കിടക്കും നമ്മൾ കാണുന്നതാണ് ചെറിയ ചുഴലിക്കാറ്റ് വരുമ്പോൾ കരിയിലകൾ ഉയർന്നു പറക്കുന്നു കുറെ കഴിയുമ്പോൾ അവ നിലംപതിക്കുന്നു എന്നാൽ ആദ്യം കിടന്ന ഇടത്ത് ആവില്ല അതാണ് എൻ്റെ അനുഭവം എന്ന് അദ്ദേഹം പറഞ്ഞത് ആ കരിയിലകൾ ഉയർന്നു പറക്കും പക്ഷേ അത് നിലം പതിക്കുകയും ചെയ്യും പിന്നെ ആദ്യം കിടന്ന ഇടത്താകില്ല കാലാന്തരത്തിൽ അത് മണ്ണിന് വളമായി തീരും ഒരു പക്ഷേ ഈ സ്വയം ശൂന്യവത്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ ഇതിലെ അവരിയായി എങ്ങനെയാ ഒരാൾക്ക് ഉദാഹരിക്കാൻ കഴിയുക ഞാൻ ഒരിടത്തു നിന്ന് ഉയർന്നു പറഞ്ഞു വേറിടത്ത് എത്തിയിരിക്കുന്നു അത് അറിയാമോ ഈ മണ്ണിന് വളമായി തീരാൻ വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുകയാണ് പറയുന്നത് അതായത് കാറ്റത്ത് പറക്കുന്ന ഒരു കരിയിലെ പോലെയാണ് എൻ്റെ ജീവിതം എന്ന് അദ്ദേഹത്തിന്റെ സാദൃശ്യ കല്പനയാണെന്ന് ഓർമ്മിക്കുക എന്ന് പറഞ്ഞത് മറ്റു ചില ഉദാഹരണം ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിചാരിച്ചതിരുവരും പറഞ്ഞത് എല്ലാ നാടൻ ഉദാഹരണങ്ങളാണ് പറയുന്ന പറഞ്ഞത് ഒരു ഉദാഹരണം ഇപ്പോഴും ഓർമ്മിക്കുന്നു തോന്നിയാമലയിൽ നിന്ന് രണ്ട് പേര് പിന്നെ ഓമലൂർ വയൽവാടി വയൽവാണിപ്പൊ തോമലൂർ വയൽവാണി പറഞ്ഞ പ്രസിദ്ധമാണ് പോകുന്നു പറഞ്ഞ് അവർ മടങ്ങി പോരുമ്പോഴും പറഞ്ഞൊരു കഥയെ ആരംഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ അതിശോക്തികളൊന്നും പറയാതെ ലളിതമായി കാര്യങ്ങൾ പറയാനുള്ളൊരു മനസ്സേതായത് മണ്ണിന്റെ ചൂരും ചുവയുമുള്ള ഉദാഹരണങ്ങൾ ഒരു പക്ഷേ യേശു ക്രിസ്തുവിന്റെ മാർഗം അത് തന്നെയായി വിചാരം കാരണം യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ഉദാഹരണങ്ങൾ ഹോമ ഉപാഖ്യാനങ്ങളെല്ലാം സ്വന്തം ചുറ്റുവട്ടത്ത് നിന്ന് എടുത്തു എടുത്തതാണ് നമുക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയുന്നു അപ്പൊ അതുപോലെ ഈ ജീവിതത്തിന്റെ ഈ പൊങ്ങറ്റങ്ങളെ തിരുവേലിക്കൊട്ടും ഇഷ്ടമല്ല തിരുവനന്തപുരം തുറന്ന് പറയുകയും ചെയ്യുന്നുള്ളതാണ് അധികം പേരും മനസ്സിലത് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലെ നമ്മൾ പ്രകടിപ്പിക്കും തിരുവേന അത് പ്രകടിപ്പിക്കുവാനും പറഞ്ഞു കെ വി പറീസാറ് ഒരു ഉദാഹരണം പറഞ്ഞിപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ കെ യു വർ സാറ് അന്ന് യുവദീപം മറുത്തോമാളിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷൻ മാത്രമല്ല അന്ന് യുവദീപത്തിൽ കൊച്ചുപാപ്പിയുടെ ലോകം എന്ന പേര് വളരെ രസകരമായ ഒരു പങ്ക് എഴുതുന്ന കാലത്താണ് അപ്പൊ തിരുമേനി സാറ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെപ്പോ യാദർജ്യമായി തിരയുടെ മുൻപിൽ ചെന്ന് പോയിട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ ബായി ഉണ്ട് പത്ത് പതിനഞ്ച് കിലോയെങ്കിലും ഭാരം വരുന്ന വലിയൊരു ബാഗ് ഉണ്ട് ആ ബായിക ഒതുക്കി വെച്ചിട്ട് തിരുമേനിയോട് സംഭാസാരിക്കാനാണ് അങ്ങോട്ട് ചെന്ന് അപ്പൊ തിരുമേന ചോദിച്ചു എന്താ സാറേ ഈ ബായകില് പരീക്ഷ കടലാസ് ആയിരിക്കും ലിയോ എന്ന് ചോദിച്ചു സാറ് പറഞ്ഞു പരീക്ഷ കടലാസ് അല്ല തിരുമേനി എന്റെ ഒരൊറ്റ കടലാസ് പോലും ആ ബാഗിന്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞു ഇതില് ഒരു തുണ്ട് കടലാസ് പോലും അതിനകത്ത് ഇല്ല ഉള്ളത് എന്താണെന്നറിയോ കാറ്റിലും ചേനയും കുറെ പച്ച ഏത്തക്കായുമാണ് എന്ന് പറഞ്ഞു ഇത് ഞാൻ തറവാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ഇതെല്ലാ വീക്കെൻഡിലുള്ള എന്റെ പരിപാടിയാണ് വീട്ടിൽ പോയിട്ട് കൊണ്ടുവരുന്ന പതിവാണെന്ന് പറഞ്ഞു തിരുമേനയുടെ മുഖം തിളങ്ങി തിരുവേ പറഞ്ഞു ഇഷ്ടപ്പെട്ടു സാറേ വളരെ ഇഷ്ടമുള്ള കാര്യം കാരണം ഞാൻ ഒരു കൃഷിക്കാരനായിരുന്നു ഇനി കൃഷി ചെയ്യാനൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ കൃഷിക്കാരനായിരുന്നു അപ്പം അതുകൊണ്ട് സാറ് ഒരു നല്ല കൃഷിക്കാരനാണെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ സാറ് മനസ്സിൽ പറഞ്ഞു പറയാൻ ഞാൻ ചെയ്ത കൃഷിയല്ല അപ്പച്ചനും അമ്മച്ചയും നാട്ടിൽ ചത് വീട്ടിൽ ചത് കൃഷിയുടെ ഫലമെടുത്തുകൊണ്ട് പോരുകയാണ് പറഞ്ഞു ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് തിരുവേനി തിരുവേനി പറഞ്ഞു സാറേ ഏലും സാറ് ഈ വീക്കെൻഡിൽ ഇങ്ങനെ ഈ കൃഷി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഞാൻ സാറിന് ഒരു അൻപത് മാർക്ക് തരുന്നു അധ്യാപകരുള്ള അധ്യാപകന്റെ ഭാഷ പറയാം ഒരു അമ്പത് ശതമാനം മാർക്ക് തരുന്ന് പറഞ്ഞു അപ്പൊ സാറ് മറുപടി പറഞ്ഞു ആ തിരുമേനി അത് കഷ്ടിച്ച് സെക്കൻഡ് ക്ലാസ് മാർഗ്ഗ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോ തിരുമേനി പറഞ്ഞു ഈ സാധനങ്ങൾ സാറൊരു ചാക്കിൽ കെട്ടിയാണ് കൊണ്ടുവന്നതെങ്കിൽ ഞാൻ എൺപത് ശതമാനം മാർഗ്ഗ തന്നേ എന്ന് പറയുമ്പോൾ സാർ ഈ ആർഭാടമുള്ള ഇരുന്നൂറ് രൂപ വിലയുള്ള ഈ ബാഗിന്റെ അകത്ത് വളരെ പത്രാസ കാട്ടിക്കൊണ്ട് ഇത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട് ഒരു ചാക്കിൽ അത് കെട്ടി കൊണ്ടുവരാണല്ലോ ഈ ച ഈ ചേനയും കപ്പയും ഇത് കൊണ്ടുവരാൻ എല്ലാം ഉള്ളു തന്നിരുന്നുവെങ്കിൽ ഞാനതിന് എൺപത് ശതമാനം മാർഗ് വരുമായിരുന്നു ഈ ഗാംഭീര്യം നടിച്ച് വരുന്ന വരവുണ്ടത് കൊച്ചുവാപ്പിയുടെ വേല ഇറക്കാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മാർഗ്ഗ കുറച്ചതെന്ന് അപ്പൊ ഈ തിരുമേലയുടെ ജീവിത ദർശനം അതിനകത്ത് ആ വാക്കളിടയിൽ ഒരു ഉണ്ട് കാരണം നർമ്മമുണ്ട് അതോടൊപ്പം തന്നെ ഒരു ജീവിത അവബോധവും ജീവിതത്തെ നേർക്കുനേരെ കാണാനും ലളിതമായി അതിനെ മനസ്സിലാക്കാനുമുള്ള ശ്രമ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഈ സമയത്തെ ഓർമ്മിക്കുക രണ്ടാമത് ഒരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവിടെ അഭിമുഖം തിരുമനസ്സുകൊണ്ടും അച്ഛനും എല്ലാം സൂചിച്ച് ഒരു കാര്യമാണ് തിരുമേനിയെ സംബന്ധിച്ച് പ്രാണസാരമായിട്ടുള്ളത് സുവിശേഷമാണ് ഞാൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അത് ആശ്രമവാസിയാകട്ടെ സുവിശേഷനാകട്ടെ വൈദികനാകട്ടെ എപ്പിസ്കോപ്പ് ആകട്ടെ അത് സുവിശേഷത്തിന് വേണ്ടി മാത്രമാണ് ഒരുപക്ഷെ ഇതിൽ നമുക്ക് ഓർമ്മയിൽ വരാവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രഹാം മാർത്തവ മാത്രാപുര് തിരുമേനിയാവും അപ്പോൾ ഇതിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു മുതിർന്ന ഇതിനുശേഷവും ഞാൻ പറഞ്ഞില്ലേ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഈ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചതാണ് അക്കാലത്ത് രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള സീഹറായി പോയതും ഈ സുവിശേഷ പ്രവർത്തനത്തിന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ ത്രിവേണിക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് അത് മാത്രമാണ് ഒരു ചെറിയ സംഭവം ഈ അടൂർ ഇവിടെ നടന്ന സംഭവം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കട്ടെ ത്രിവേണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ മാസത്തില് ഒരു ഡിസംബർ മാസം വൈകിട്ട് ഇത് ഒരു ഒരു യുവജന ക്യാമ്പ് വിദ്യ കോളേജ് വിദ്യാർത്ഥികൾ ചെറിയൊരു ക്യാമ്പസ് ഒക്കെ ഞാനും അതിലൊരു വ്യക്തിയായിരുന്നു ഞങ്ങൾ മൂന്ന് അധ്യാപകർ കൊണ്ട് പത്തിരുപത്തിയേഴ് കുട്ടികൾ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാര് അത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ തിരുവേനി നാലുമണി കഴിഞ്ഞ സമയത്ത് തിരുമേനി എല്ലാവരും ചായ കൂടി കഴിഞ്ഞപ്പോൾ തിരുമേനി ക്യാമ്പിലേക്ക് വന്നു തിരുമേനി പറഞ്ഞു ഇത്രയും പേരൊക്കെ ഉള്ളൂ ഇല്ലേ എന്നൊക്കെ ചോദിച്ച ശേഷമായിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ ഇരിക്കാതെ ഈ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ഇരിക്കേണ്ട നമുക്കൊന്ന് ചുറ്റടി ചുറ്റുവട്ടമായിട്ട് ഇങ്ങനെ വൃത്താകൃതി ഇരിക്കാ പറഞ്ഞത് കച്ചേരെ ഇങ്ങനെ ക്രമീകരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം തിരുവൻ എന്താ ചെയ്തു തിരുവൻ പറഞ്ഞു തിരുവനല് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു നിങ്ങൾക്കൊരു വാക്യം കാണാമെന്ന് പറയാമോ സൺഡർ സ്കൂൾ കുട്ടികളോട് ചോദിക്കുക ചോദ്യമാ ഈ കക്ഷികളെല്ലാം കോളേജ് വിദ്യാർത്ഥികളാണെന്ന് ഓർമ്മിക്കുക ഒരു വാക്യം കാണാൻ പറയാമോ അപ്പൊ അവർക്ക് അറിയാവുന്ന ഓരോ വാക്യം ഇതിനെ പറഞ്ഞു പറഞ്ഞു തിരുവേനി ആദ്യമേ ഒരു വാക്യം ചൊല്ലി അത് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞ് തിരുവനന്തസ്സോണ്ട് ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ഒരു അധ്യായം കാണാതെ പറയാമോ ആ പല കുട്ടികളും പരിങ്ങി കാരണം അധ്യായം കാണാതറിയില്ല എങ്കിലും ബുദ്ധിയുള്ളവർ ഞാൻ പറഞ്ഞു ഒന്നാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപതാം സങ്കീർത്തനം അറുപത്തി ഒന്നാം സങ്കീർത്തനം ഇങ്ങനെ അവർക്ക് പരിചിതമായ കൊച്ചു കൊച്ചു സങ്കീർത്തനങ്ങൾ പറഞ്ഞു പറഞ്ഞു തിരുവനന്ത പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഒരു അധ്യായം കാണാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഏതാണെന്നറിയോ ചെ ആ പ്രവചനം അറുപത്തിയൊന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞു തിരുമേനി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പൻ അഭിഷേകം എന്ന് പറഞ്ഞിട്ട് തിരുമേനി പറഞ്ഞു വേദപുസ്തമുള്ളവർ തുറന്നു നോക്ക് തെറ്റുവല്ലോണ്ട് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞു തീർക്കുന്നത് പോലെ ഇത് മുഴുവൻ ഇങ്ങനെ ആ അധ്യായം മുഴുവൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും എൻ്റെ കൗതുകത്തോടെ കണ്ടത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അത് കഴിഞ്ഞ ശേഷം തിരുവേനി വേറെ ചോദിച്ചു തുടർന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് വേദപുസ്തല ഏറ്റവും ഇഷ്ടമുള്ള വാക്യം ഏതാണ് അപ്പോ ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു ഏഹ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമല്ല ഏകജനാപുതിൽ ചോദിക്കുക ദേവനും നയിച്ചു പോകാതെ ഇന്ന് ആരംഭിക്കുന്ന വാക്യം അപ്പൊ തിരുമേനി ആ വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു സംശയങ്ങൾ തീർത്തു അതായത് സുവിശേഷത്തിന്റെ ഹൃദയ രഹസ്യങ്ങളിലേക്ക് ആ കുഞ്ഞുങ്ങളെ ആ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ നയിക്കുകയായിരുന്നു ഒടുവിൽ അവരെ എല്ലാം ഒരു സമർപ്പണത്തിലേക്ക് നയി എഴുന്നേറ്റ് നിന്ന് കരംകോർത്തു പിടിച്ച് പ്രാർത്ഥിച്ച് ആ സെഷൻ അവസാനിപ്പിച്ചപ്പോൾ മണി ആറ് കഴിഞ്ഞിരുന്നു ആ കുഞ്ഞുങ്ങൾ ആ പങ്കെടുത്ത ഒരു കുട്ടി പോലും ആ ഒരു സന്ദർഭം മറക്കുകയില്ല എന്ന വിചാരം എന്ന് പറയാ ഇത് തിരുവേരണ ജീവിതത്തിൻ്റെ ഒരു സവിശേഷം അതായത് ആരോടും അത് കുഞ്ഞുങ്ങളാകട്ടെ യുവജനങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ ധനികരാകട്ടെ ദരിദ്രരാകട്ടെ അവരോട് തനിക്ക് അറിയിക്കാനുള്ളത് ഈ സുവിശേഷത്തിന്റെ പ്രാണസാരം മാത്രമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ആരോടും ചോദിക്കാൻ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു യേശു ക്രിസ്തു ആരാ നിങ്ങൾക്ക് ആരാണ് അല്ല യേശു ക്രിസ്തു ആരാണെന്ന് ഉത്തരമല്ല അതിന്റെ ദൈവശാസ്ത്രമല്ല പറഞ്ഞത് യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു ചിലരെ ആ ചോദ്യം കുടുക്കിയിട്ടുണ്ട് ആലോചനപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവേനി ഒരിക്കെ ഒരു വിദേശ ഇടവകയിൽ ചെന്ന സമയത്ത് കോഴഞ്ചേരി ഇടവകയിൽ ആയിരുന്നു കൊണ്ട് തിരുവേനിയുടെ അവരുടെ ഒരു ഒരു പ്രായമുള്ള അമ്മച്ചി അവരുടെ മക്കളുടെ കൂടെ ഒന്ന് താമസിക്കുക അത് തിരുവേനിയോട് എന്ന് പറഞ്ഞ് പറഞ്ഞു തിരുമേനി ഞാൻ ഇന്ന വീട്ടിലെ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് അവിടത്തെ കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ പൊങ്ങച്ചം നമ്മൾ പറയുമല്ലോ പറഞ്ഞു തുടങ്ങി പറഞ്ഞു തിരുമ്പറി അതൊക്കെ ഇരിക്കട്ടെ അമ്മച്ചി അമ്മച്ചി കേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണ് അമ്മച്ച് മിണ്ടിയില്ല മിണ്ടിയില്ലെന്ന് മാത്രമല്ല അല്പം വൈകി വൈകുന്നേരം മുൻപ് തന്നെ ഡോർ കർട്ടിന്റെ പിന്നിലേക്ക് അമ്മച്ച് മറഞ്ഞു എന്ന് പറഞ്ഞതാണ് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിൻ്റെ സമീപ രവിധമാണ് അമ്മച്ചിയുടെ സമീപപിതമായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരുവേനി പോയതിനു ശേഷമായിട്ട് വികാരി അച്ഛനെ വിളിച്ചു പറഞ്ഞു എൻ്റെ അച്ചാ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നോട് ചോദിക്കാൻ കിട്ടിയ ഒരു ചോദ്യം അതൊരു മെത്രാച്ചന്ന ചോദ്യം എന്ന് പറഞ്ഞ ഇപ്പോഴും ഓർമ്മിക്കുന്നു അപ്പോ എന്നാൽ തിരുമേനിയെ സംബന്ധിച്ച് പറയുന്നത് ഇത് തിരുമേനിക്ക് പടിയുള്ള കാര്യമല്ല എത്രയോ യുവജനങ്ങള് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു കാലഘട്ടത്തെ യുവജന സമ്മേളനങ്ങളിൽ പങ്കെടുത്തവരൊക്കെ അറിയൂ മറുത്തോ സ്റ്റുഡൻസ് കോൺഫറൻസ് നിരന്തരമായി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ അതിന്റെ പ്രസിഡന്റുമായിരുന്നു ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു തിരുമേനി ഈ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ആദ്യ അവസാനക്കാരനാണ് ആ ആദ്യ അവസാനക്കാരനാണെന്ന് മാത്രം തലേ ദിവസേ വരും കാരണം ക്രമീകരണങ്ങൾ വിലയിരുത്താനും സീനിയർ ഫ്രണ്ട്സിന് ആത്മവിശ്വാസം കൊടുക്കാനും അവിടെ പിന്നെ പ്രാർത്ഥിക്കാനും പറ്റുമാണ് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടാൽ മാത്രമേ തിരുമേനി പോവുകയുള്ളൂ പറഞ്ഞു ഒരു സാധാരണ ക്യാമ്പ് അംഗത്തെ പോലെ കയ്യിലൊരു വേദപുസ്തകം ഫയലും കയ്യിലുണ്ടാകും എല്ലാ സെഷനും പങ്കെടുക്കും എന്ന് പറഞ്ഞ ഈ നമ്മുടെ സാധാരണ മരത്തിന്റെ തണലിൽ കൂടുന്ന ഒരു ഒരു ഡിസ്കഷനില്ലേ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലും പങ്കെടുക്കും അവിടെയൊക്കെ ഒരു സാധാരണ കുട്ടികൾ പറയുന്നത് കേൾക്കും അവരുടെ സംശയങ്ങൾ ശ്രദ്ധിക്കും അവരുടെ ഉത്കണ്ഠകൾ ശ്രദ്ധിക്കും ഇങ്ങനെ അതിൽ ആദ്യ അവസാനക്കാരനായി പങ്കെടുക്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല തിരുമേയുടെ സമർപ്പണ ശ്രൂഷ ആ കാലത്തെല്ലാം തിരുമേ സമർപ്പണ ശ്രൂഷ നടത്തിയിരുന്നത് ശുശ്രൂഷ പറയുന്നത് ഓർമ്മയിൽ നിൽക്കുന്നതാണ് വൈകിട്ട് എട്ടര മണിക്ക് ആരംഭിക്കുന്ന സമർപ്പണ ശൂഷ പലപ്പോഴും അവസാനിക്കുന്ന രാത്രി രണ്ടു മണി വരെ അവസാനിച്ച ഓർമ്മ എന്റെ മനസ്സിലുണ്ട് ആ ക്യാമിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പോലും യേശു എന്റെ രക്ഷകനാണെന്ന് പറയാതെ തിരുവനിയും അവിടെ നിന്ന് വിടാനായിട്ട് ശ്രദ്ധിക്കുമായിരുന്നില്ല കാരണം അത് അത്തരത്തിലുള്ള ഒരു ഒരു സമർപ്പണ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ സുവിശേഷത ഒന്ന് ഞാൻ സൂചിപ്പിച്ച സുതാര്യമായൊരു വ്യക്തിത്വം രണ്ട് അദ്ദേഹത്തിലുണ്ടായിരുന്നു സുവിശേഷത്തെ പ്രാണസാരമായി കണ്ടുവന്നു വേറൊരു കാര്യ വസ്തു പറയട്ടെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തിരുവേനയെ സംബന്ധിച്ച് അദ്ദേഹം അക്ഷരാർത്ഥ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പ്രാർത്ഥനയും തിരുവതി ധ്യാനവും അദ്ദേഹത്തിന്റെ ഭോജ്യവയങ്ങൾ ഭോജ്യഭയങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണവും പാനീയവും അതായിരുന്നു പറഞ്ഞത് ഇവിടെ തിരുവനസ്സുകൊണ്ട് അതുപോലെ അച്ഛനും ഒക്കെ സൂചിപ്പിച്ചില്ലേ പറഞ്ഞത് തിരുവേനയുടെ അരമനയിലെ കുറിച്ച് പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥന ഉണ്ടായിരുന്നു രാവിലെ ആറു മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വൈകിട്ട് എട്ടരയ്ക്ക് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥന അരമേനയുടെ എല്ലാവരും വന്ന് ചേരുന്ന നിർബന്ധമാണ് വേദപുസ്തകം എല്ലാവരും വായിക്കണം നിർബന്ധമാണ് അവർക്ക് റിഫ്ലക്ഷൻ പറയണം എന്നുള്ളത് നിർബന്ധമാണ് ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏർ ഏറ്റവും പ്രാധാന്യം അദ്ദേഹം ഒരു വസ്തുതയാണ് ദൈവചനം അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുക അക്ഷരാർത്ഥത്തിൽ അത് മനസ്സിലായി അനുസരിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞത് യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവരുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ധ്യാനിക്കുന്നൊരു ഭാഗ്യമാനായിരുന്നു നട അതുകൊണ്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായിക്കുന്നതും ഇല പാടാത്തമാർ വൃക്ഷം പോലെ അദ്ദേഹം ആയി തീർന്ന് നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഈ ധ്യാനാത്മക ജീവിതത്തിന്റെ പ്രത്യേകതയാണ് ഈ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തുക എന്ന് പറയും തിരുവന ഒരുപാട് സമയം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ശ്രമിക്കരുത് തിരുവേനിക്ക് ഓരോ ഓരോ പ്രശ്നവും കൈകാര്യം ചെയ്യുന്ന പ്രാർത്ഥന ആര് നേരം വിളിക്കുമ്പോൾ തിരുവേനിമാരെ കാണാൻ വരുന്നത് ഇടവേള പ്രശ്നവുമായിട്ടാണ് വരുന്നത് ആദ്യം പ്രാർത്ഥന കഴിഞ്ഞേ തുടങ്ങേ ഉള്ളൂ മിക്കവാറും പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുകയും ചെയ്യും കാരണം അതിൻ്റെ ആദ്യ ചില ശൈലി അതായിരുന്നു എന്ന് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം ഉപവസിക്കുമ്പോയായിരുന്നു തിങ്കളും ബുധനും വെള്ളിയും വൈകിട്ടും ഞായറാഴ്ച ദിവസം രാവിലെയാണ് പറഞ്ഞു അപ്പോൾ തിരുമേനിയുടെ സെക്രട്ടറി അച്ഛൻ ചോദിച്ചിട്ടുണ്ട് അച്ഛാ തിരുമേനി ഈ ഇങ്ങനെയുള്ള അലച്ചിലുള്ള ജീവിതത്തിൽ ഈ നാല് നേരൊക്കെ ഉപവസിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ ചില മറുപടി ഇതാണ് മരുഭൂമിയിലെ ഉപവാസത്തിൽ യേശുവിനെ ബലപ്പെടുത്തിയ ആഹാരം എനിക്കും ഉയരത്തിൽ നിന്ന് അയച്ചു തരുന്നുണ്ടെന്ന് പറയുന്നു പറയുന്നത് മരുഭൂമിയിൽ യേശുവിനെ ബലപ്പെടുത്തിയ ആ ഉയരത്തിൽ ആഹാരമുള്ളത് എനിക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നവീകരണത്തിലെ തൃതീയ തൃതീയ കനകജൂബിൽ നടക്കുന്ന തിരുമേനി ഇവിടെ ഈ ഭദ്രാസന സമയത്തായ ഓർമ്മിക്കുന്നു നൂറ്റി അൻപതിനടുത്ത് ഇടവകൾ നമ്മുടെ മദ്രാസനത്തിൽ തിരുമേന തീരുമാനമായിരുന്നു ഈ നൂറ്റി അഞ്ച് ഇരു നൂറ്റി അൻപത് ഇടവുകളിലും ഇരുപത്തിനാല് മണിക്കൂർ വീതമാണ് പ്രാർത്ഥനാ ശൃംഖല ക്രമീകരിക്കണത് അതായത് ക്രമീകരിക്കുണ്ടായി തിരുമേനി എല്ലാ ഇടവുകളിലും പ്രാർത്ഥനാ ശൃംഖലയിൽ പങ്കെടുക്ക പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോ ഇരുപത്തിനാല് തിരുമേനി ഈ ഇടഭാഗങ്ങളധികം പേര് വരാന്ന് പറത്തിയില്ല കാരണം പകരാണ് നടക്കുന്നത് അപ്പൊ തിരുമേനി അവരോടൊപ്പം തറയിലിരുന്ന് പ്രാർത്ഥിക്കും ഇതാണ് രീതിയതാണ് തിരുമേനി പറഞ്ഞിട്ടുണ്ട് നവീകരണം നിലനിൽക്കണമെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന സഭാവങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞു അതുപോലെ തിരുവേനയുടെ ജീവിതത്തിൽ ഗതസമരയുടെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാം ചെറിയ അച്ഛൻ പറഞ്ഞൊരു സംഭവം ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ തിരുമനസ് കൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുറി അർദ്ധരാത്രിയിരുന്ന് ഏങ്ങരടിയും നിലവിളിയും കേട്ടു അച്ഛൻ വിചാരിച്ച് എന്തായിരിക്കും പല അസുഖം ബലമായിരിക്കാം എന്ന് വിചാരിച്ച അച്ഛൻ ചെന്ന് നോക്കിയപ്പോൾ തുറന്നു കിടന്ന് ജനാലയിലൂടെ അച്ഛൻ നോക്കിയ സമയത്ത് തിരുമേനി കമിഴ്ന്ന് കിടന്ന് ഏങ്ങലടിച്ച് കരയുകയാണ് അച്ഛൻ പെട്ടെന്ന് വാതിൽ ചെന്ന് മുട്ടി വിളിച്ചു തിരുമേനി കഥ തുറന്നു എന്താ തിരുമേനി അസുഖം വലമാണോ ഡോക്ടറെ വിളിക്കണോ അതോ നമുക്ക് അങ്ങോട്ട് പോകണോ തിരുമേനി പറഞ്ഞു അച്ഛാ യാതൊരു അസുഖം എനിക്ക് ഉണ്ടായിട്ടല്ല നാളെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യണം അത് ഓർക്കുമ്പോണ്ടത് ഹൃദയഭാരം കൊണ്ട് ഞാൻ പോയതാണ് ഒരു ഗതസമരയുടെ അനുഭവം അച്ഛൻ എന്റേത് എന്ന് തിരുവേനി പറഞ്ഞ ഈ സമയത്ത് അച്ഛൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ തിരുമേനി ഇത്തരത്തിൽ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പതിവ് തിരുവേനിക്ക് എന്ന് സൂചിപ്പിക്കുകയാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ശൈലിതാണ് ഏത് പ്രശ്നവും ആ ദൈവാശ്രയത്തിൽ മാത്രം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ശ്രമിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ ചുങ്കത്തറ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അതെങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ കെട്ടിടങ്ങൾ പടുത്തുയർത്തും അപ്പൊ തിരുവേനി പറഞ്ഞ ഇത് മറ്റു വഴികൾ തേരേണ്ടതില്ലേ തിരുമേനി പറഞ്ഞത് ഇത് ദൈവത്തിന്റെ വകയാണെങ്കിൽ ദൈവം അതിനുള്ള വഴി കാട്ടി തരും എന്ന് പറഞ്ഞു അത് വഴി കാട്ടി തന്നു എന്നുള്ളത് ചരിത്ര സത്യമാണ് അതുപോലെ കാസർഗോഡ് ബിദ്ര വിദ്യാലയം ആരംഭിച്ചപ്പോ അത് വെറുതെ ഒരു തുറന്നു കിടക്കുന്ന ഒരു ചെറിയ സ്കൂള് പോലെ കെട്ടിടത്തിലാണ് ഇത് ആരംഭിക്കുന്നു പറഞ്ഞത് അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കണം തിരുമേനി അന്ന് തുടക്കത്തിന് പ്രാർത്ഥിച്ചത് തിരുമേനി കൈ ഇങ്ങനെ മലർത്തി വളർത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത് പ്രാർത്ഥ ദൈവമേ ഇവിടെ ഒന്നുമില്ല ഈ ഇല്ലായ്മയെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ ഒന്നുമില്ല ഇല്ലായ്മയെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് ആരംഭിച്ചത് അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രം ആശ്രയം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയമർ ജീവിക്കുന്ന ഒരു മനസ്സായി ഒരു തിരുമേന എന്ന് പറഞ്ഞു ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വിടിക്കാണ്ടത് പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ആ തിരുമേനി യാത്രയക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ വി ടി ജോണച്ചൻ ചെന്നു അപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിലാണ് അന്ന് പറഞ്ഞു തിരുമേനിയുടെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തിരുമേനിക്ക് ഒന്ന് എന്തെല്ലാം പറയാനാവൂ എന്ന് വിചാരിച്ചു പറഞ്ഞ തിരുമേനി പറഞ്ഞു അച്ഛാ വല്ലതും പറയാനുണ്ടേ പറയാം എനിക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ മടിച്ചു മടിച്ചൊരു കാര്യം പറഞ്ഞു തിരുമനി എൻ്റെ മൂന്ന് മക്കളെ കുറിച്ച് ഓർമ്മിക്കും എനിക്ക് ഇത്തിരി ഭാരമുണ്ട് ഇത് പറയാൻ നിൽക്കുകയാണോ തിരുമനി ആദ്യം ഒന്നും മിണ്ടിയില്ല കുറെ കഴിഞ്ഞ് തിരുവേനി പറഞ്ഞു അച്ഛാ ഒന്നുകിൽ ഭാരമുണ്ടെന്ന് പറഞ്ഞു നടക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞ കിടക്ക് രണ്ടും കൂടെ കൊണ്ടു കടക്കണ്ട ഇതാ പറഞ്ഞു തിരുവനി പറഞ്ഞ വാക്കെന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒന്നുകിൽ ഭാരമുണ്ടെന്ന് പറഞ്ഞു നടക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ കിടക്ക് രണ്ടും കൂടെ കൊണ്ടു കടക്കേണ്ട കാര്യമില്ല ഇല്ല എന്ന് പറയുകയുണ്ടായി ഇത് അദ്ദേഹത്തിന്റെ ജീവിത പ്രമാണമാണ് ദൈവത്തിൽ ആശ്രയം അർപ്പിച്ച് സർവശക്തിയുടെ അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ നേരിട്ട വ്യക്തിയാണ് ഒരു വസ്തുത ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരം ആത്മീയതയുടെ ഒരു മുഖം മാത്രമേ ആകുന്നുള്ളൂ മറ്റൊരു മുഖം കൂടെ ഉണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അദ്ദേഹം എടുക്കുന്ന നിലപാടുകളാണ് ആ നിലപാടുകൾ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരവുമാണ് അതാണ് പലരും നമ്മൾ ആ പ്രലോഭനത്തിൽ പലപ്പോഴും നമ്മൾ തകർന്നു വീഴാണെന്ന് പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ നിലപാടുകളുടെ അയാളുടെ സ്ഥിരതയാണ് ആ വ്യക്തിയുടെ വലിപ്പം എന്ന് പറയുക അതുപോലെ ആ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ഒരു ദൗത്യ ബോധവും ഈശോമാർത്യുമോത്തി സിനിമയ്ക്ക് ഏറിയും കുറഞ്ഞും അതും ഉണ്ടായിരുന്നു ഈ നിലപാടുകളുടെ സ്ഥിരത എന്ന് പറയുമ്പോൾ നമ്മളെ പലപ്പോഴും ആലോചനപ്പെടുന്ന വസ്തുതയാണ് പറയുന്നത് പലരെ ആലോചനപ്പെടുത്തിയിട്ടുണ്ട് തിരുമേനി ആദ്യ കാലങ്ങളിൽ വിവാഹം ആച്ഛർദ്ദിക്കാൻ എല്ലായിടത്തും പോകുമായിരുന്നു തിരുമേനി കുറച്ച് കഴിഞ്ഞ ബോധ്യമായി ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു ദിവസം പോകാം പല കാര്യം ചെയ്യേണ്ട നടക്കത്തില്ല അത് മാത്രമല്ല തിരുവനന്ത അതിലും കൂടുതൽ വേദനിപ്പിച്ച വസ്തുത ചില ധനികരായ ആളുകൾ അവൻ്റെ ആർഭാടം കാട്ടാൻ വേണ്ടിയാണ് മെത്രാച്ചന്നെ വിളിക്കുന്നത് അപ്പൊ തിരുവന പറഞ്ഞു ഇത് ഈ പരിപാടിക്ക് പോകാം അതുകൊണ്ട് തിരുവനിയാവിലെ തീരുമാനിച്ചു ഇനി അച്ഛന്മാരുടെ കല്യാണം മാത്രമേ നടത്തി തരൂ എന്ന് തീരുമാനിച്ചു ഇത് പലരെയും ആലോചനപ്പെടുന്ന വസ്തുതയാണ് അപ്പൊ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ സി എ ഗീവ്രസ്നോട് നേരിട്ട് പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ആഹ് തിരുമനി എന്റെ കല്യാണമാണ് എത്രാം തീയതി ആണത് ക്രമികേരി തിരുമനി ഒന്ന് നടത്തി തള്ളൂ തിരുമനി പറഞ്ഞു കുഞ്ഞെ ഞാനങ്ങനെ കല്യാണത്തിന് പോകുന്നപ്പോ അതിവിലവണ് നീ എന്നെ ഒഴിവാക്കണം പറഞ്ഞു അപ്പൊ എന്നിട്ട് ആ ചെറുപ്പക്കാരും വിടാൻ തയ്യാറല്ല അപ്പൊ സി ഐ കിബ്രച്ഛൻ അവനോട് പറഞ്ഞു നോക്കിയാ കുഞ്ഞേ നീ തിരുമന് പറഞ്ഞ കേക്ക് അപ്പൊ അവൻ പറഞ്ഞു അപ്പൊ അച്ഛനെ അവനെ അറിയാം അച്ഛൻ പറഞ്ഞു തിരുവനന്ത പറഞ്ഞു തിരുമനി നമ്മുടെ ഒരു അച്ഛന്റെ മകനായത് അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു തിരുമനു പറഞ്ഞു എനിക്ക് എന്റെ വാക്ക് മാറ്റാൻ പ്രയാസമാണ് ഒരു കാര്യം ചെയ്യാച്ച നമുക്ക് രണ്ടുപേരും കൂടെ തലേന്ന് വൈകിട്ട് അവന്റെ വീട്ടിലൊന്നു പോയി പ്രാർത്ഥിച്ചിട്ട് ചെയ്തതെന്ന് ചെയ്തതെന്നാച്ചാ പറഞ്ഞേക്കുന്നേ എന്ന് പറയുമ്പോൾ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഇടവകയിലൊരു ഒരു ഒരു ആ ഇടവയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു പ്രധാന ഇടവകയുടെ അടുത്തൊരു സാധു ഇടവകയുണ്ട് അവര് കൂടുന്നത് അവരുടെ ആ ഒരു പള്ളിക്കൂടത്തിലാണോ അവരുടെ ആരാധന എന്ന് പറയുന്നത് തീരുമാനം എനിക്കൊരു ആഗ്രഹം അവർക്ക് ഒരു അഞ്ചു തൻ്റെ ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയ പള്ളി വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു പേര് കോഴഞ്ചേരിക്കടത്താണ് ഈ പള്ളി അപ്പോ ഈ തിരുവേനിയെ ആ വലിയ പള്ളിയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ കൊഴഞ്ചേരി പള്ളിയല്ലേ കേട്ടോ ഇത് കോഴഞ്ചേരിക്ക് ഇപ്പുറത്തുള്ള ഒരു പള്ളിയാണ് ആവശ്യപ്പെട്ടു നിങ്ങളൊരു അഞ്ചു തന്റെ ഭൂമി ആ ഇടവക്കാർക്കു ഞാനൊരു ചെറിയ പള്ളി അവർക്ക് വെച്ചു കൊടുത്തുകൊള്ളാ എന്ന് പറഞ്ഞു അവരെന്നു തയ്യാറായില്ല ഏതാനും വർഷം കഴിഞ്ഞു അവർ തിരുവനിയെ ക്ഷണിക്കാൻ വന്നു ഞങ്ങളുടെ ഒരു നല്ല പരീക്ഷ ആ സ്ഥലത്ത് പണിയാൻ പോവുകയാണ് തിരുവേനി വന്ന് കല്ലിടണമെന്ന് പറഞ്ഞു തിരുവേനയുടെ ഉത്തരവ് എന്തായറിയാമോ പാവപ്പെട്ട ആ ക്രിസ്ത്യാനികൾക്ക് അഞ്ച് സെന്റ് ഭൂമി കൊടുക്കാൻ കഴിയാത്ത നിങ്ങളുടെ ഫാരിഷ് പോലിന് കല്ലിടാൻ ഞാൻ വരത്തില്ല എന്ന് തിരുമേനിയത്ത് പോയില്ല എന്നുള്ളതാണ് വസ്തുത പറയുന്നത് ഇത്തരത്തിൽ തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ചില നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു സഭ ആരുടെ പക്ഷത്താകണം ചോദിച്ചു തിരുമേനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും പക്ഷത്താകണം എന്നുള്ളതാണ് ദരിദ്രരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും പക്ഷത്താകണം എന്നുള്ളതാണ് തിരുമേനിയും ഈ തുടങ്ങിയ പ്രോജക്റ്റുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചുങ്കത്തറം മറുത്തോമ കോളേജ് കാസർഗോഡ് ബദുര വിദ്യാലയം വണ്ടൂർ പ്രോജക്റ്റ് ഉപ്പട പ്രോജക്റ്റ് പത്തനാപുരം കെയർ സെന്റർ ഹരിപ്പാട് തിരിക്കുന്നപ്പുഴ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ട വനിതാ ഹോസ്റ്റൽ ഇതെല്ലാം ആ രൂപത്തിൽ ഉറങ്ങിയിട്ടുള്ളതാണ് പറയുന്നത് അപ്പോൾ തിരുമേനിക്ക് അതിനൊരു ഒരു ഒരു തത്വശാസ്ത്രമുണ്ട് എന്താണ് അറിയാമോ തിരുവേനി ഒരിക്കലും ഇടവകയിലെ ധനികരായ ഒരു വ്യക്തി ഒരു പാവപ്പെട്ട വ്യക്തി തമ്മിലെ പ്രശ്നം വളരെ രൂക്ഷമായപ്പോ അത് തിരുമേനിക്ക് റഫർ ചെയ്തു അനുരഞ്ജനത്തിന് വേണ്ടി റഫർ ചെയ്തു അപ്പോൾ തിരുമേനി അനുരഞ്ജന നിർദ്ദേശങ്ങളുമായിട്ട് ആ തിരുവേ അച്ഛന്റെ കത്തയച്ചു ആ കത്തിന് തിരുവേനി പറയുന്നുണ്ട് അച്ഛാ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മേക്കാൾ പണസംബന്ധമായും സ്വാധീനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും താണനിലവാരം പുലർന്ന ഒരാളുമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ അവന്റെ അവകാശ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണെന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം അതായത് ധനികനും പാവപ്പെട്ടവരുമായി പ്രശ്നം ഉണ്ടായാൽ പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വേണത് കൈകാര്യം ചെയ്യാൻ എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞറിയോ ഒരു സൈക്കിൾ ചെന്ന് ലോറിയിൽ ഇടിച്ചാലും ലോറി എന്ന് സൈക്കിളിൽ ഇടിച്ചാലും സൈക്കിളിലാണ് കുടപ്പം അറിയാമല്ലോ എന്ന് പറയാറ് എന്ന് പറയുമ്പോൾ ഇത് എത്രയോ ലളിതമായി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറയുന്ന ആ ഒരു ഒരു ചിന്ത അദ്ദേഹം ആ തൻ്റെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഈ കൃഷി ആയിരുന്നാലും കാലി വളർത്തലായിരുന്നാലും കോടി വളർത്തലായിരുന്നാലും എല്ലാം എല്ലാം പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് പാവപ്പെട്ടവരോട് പറയും രാമണിനോട് പറയുമായിരുന്നു നിങ്ങൾ ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിച്ചിരിക്കണം നിങ്ങളുടെ മക്കൾക്ക് ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുത്തിരിക്കണം ആ അക്കാലത്ത് മുട്ടയുണ്ടെങ്കിൽ വിറ്റ് മീൻ വാങ്ങിക്കുന്ന കാലഘട്ടമായിരുന്നു ഓർമ്മിക്കുക പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കുഞ്ഞിന് കൊടുത്തിരിക്കണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കാനും പറഞ്ഞു അപ്പം ഇത് ഒരു അപൂർവമായ വ്യക്തി പ്രഭാവമാണ് സൂചിപ്പിച്ച ഞാൻ എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുള്ള തിരുമേനിയെ ഈ രൂപത്തിൽ സഭയുടെ അടക്കുന്നതിന് അവസരം കൊടുത്തിരുമേ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് എ ഏറ്റൂ ഇമാഞ്ചലിസ്റ്റ് ഓഫ് എ റയർബർ എന്നാണ് ഏറ്റൂ ഇമാഞ്ചലി യഥാർത്ഥ സുവിശേഷകൻ മാത്രമല്ല വളരെ അപൂർവമായ ശേഷിയുള്ള ഒരു സൂചന എന്ന് ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദൈവത്തോടും മനുഷ്യനോടുമുള്ള പ്രതിജ്ഞാബദ്ധതയിൽ നിന്നായിരുന്നു ഈശോമാർത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ദർശനവും അദ്ദേഹത്തിന്റെ കർമ്മപരിപാടികളെ കെട്ടിപ്പടുത്തെന്ന് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ ആ ജീവിതം എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു അല്ല സുവിശേഷമായ ജീവിതം എന്ന് പറഞ്ഞാലും അത് ശരിയാണ് അതൊരു ഒരു സമവാക്യമാണ് അതായത് ജീവിതം സുവിശേഷമാണ് സുവിശേഷമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയ സമവാക്യമാണ് ഞാൻ വിചാരിക്കുന്നു തിരുമേനയുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമാകുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അപൂർവമായ വ്യക്തിത്വത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മുടെ നമ്മൾ നെഞ്ചിലേറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതികൾക്ക് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്ന ഈ അടിയൂർ സ്പിരിച്വാലിറ്റി സെന്ററിലെ കർമ്മബാധതകളെ നമ്മൾ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കുറെ കൂടി ഊർജ്ജിതമാക്കേണ്ടതുണ്ട് തന്നെ ഞാൻ തുടങ്ങിയടത്ത് അവസാനിപ്പിക്കുകയാണ് ഓർമ്മ ഒരു അനുഗ്രഹമാണ് ഈശോ ദൈവനെ കുറിച്ചുള്ള ഓർമ്മ ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തെ നടത്തിയ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നൽകുന്നതാകുന്നു ആ കാലഘട്ടത്തിന് ഓർമ്മ നൽകുന്നതാകുന്നു കൂടുതൽ നന്നായി ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഓർമ്മയാകുന്നു അത് നന്ദി താങ്ക് യു അച്ഛൻ